ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ആർക്കും ഒരു 6-7 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആയിട്ടാണ്, ഒരു 4 മണി പലഹാരമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം 1 കപ്പ് റവ, അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് അതേ കപ്പിൽ 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ റവയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം, നല്ല ഫൈൻ പൗഡർ ആക്കണം. പിന്നെ നമുക്കറിയാം റവയാണ് ഇച്ചിരി ഒത്തിരി അങ്ങ് ഫൈൻ പൗഡർ ആവത്തില്ല, ചെറുതായിട്ടൊരു തരിത്തരി കാണും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഈ ഒരു കണക്കിന് ഇതാ കണ്ടോ നന്നായിട്ട് തന്നെ പൊടിച്ച് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള ചേരുവകളും ഇതിനകത്ത് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് 2 മുട്ടയാണ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളിയും നമുക്ക് വേണം, അപ്പോൾ അതൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്, പാല് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർക്കുന്നത് ആ ഒരു നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പൊടിയാണ്, മഞ്ഞൾപ്പൊടിയാണ്, മറ്റൊന്നുമല്ല, കളറൊന്നുമല്ല കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി 1 നുള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് മുൻപ് ഞാൻ ഉപ്പ് ചേർത്ത കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ 1-2 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ഒരു എസെൻസ് ചേർക്കുന്നത് ഇവിടെ വനില എസെൻസ് ആണ്. വനില എസെൻസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആ ഒരു റവയും പഞ്ചസാരയും പൊടിച്ച കൂട്ടത്തിൽ 1-2 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഏലക്കായുടെ ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്നനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഉപ്പൊക്കെ ഒരു ജസ്റ്റ് ഒരു 1-2 നുള്ള് മാത്രം ചേർത്താൽ മതിയാവും, ഒത്തിരി ആക്കരുത്. ഇനി ഇതാ നമുക്കിതൊന്ന് മിക്സിയിൽ, ഒട്ടും തന്നെ വെള്ളം അങ്ങനെ ഒന്നും ചേർക്കണ്ട, ഈ പറഞ്ഞ അളവിൽ അളവൊക്കെ എടുത്തിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞെന്നാൽ കറക്റ്റ് ആയിരിക്കും ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണ്ട, ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. ബേക്കിംഗ് പൗഡർ ആകുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ അങ്ങനെ ഉള്ളൊക്കെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് പൊന്തിയൊക്കെ വരും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്കൊരു സ്റ്റീമർ, ഞാൻ ഇഡ്ലി തട്ട് തന്നെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇഡ്ലി തട്ടിൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ പരുവം. അപ്പൊ ഇനി ചെയ്യാനുള്ളത് ഇതുപോലത്തെ കുഞ്ഞു പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് സ്റ്റീലിന്റെ. നിങ്ങൾക്ക് ഇഡ്ലി തട്ടിനകത്തും കുഴിയിലാണെങ്കിലും കോരി ഒഴിക്കാം. നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത്, ആ ഇനിയിപ്പോ ഈ പാത്രം പോലെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അല്പം എണ്ണയോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാറ്റർ ഇതിനകത്തോട്ട് 1/4 ഭാഗത്തോളം നിറച്ചൊഴിക്കാം. അപ്പൊ ഇവിടെ ഇതാവുന്ന നേരം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്നൊരു ചാനൽ പരിചയപ്പെടുത്താണ്. ചാനലിന്റെ പേര് AR360 by ഐശ്വര്യ റാം എന്നാണ്. ഈ ചാനൽ ഒരു ട്രാവൽ ചാനലാണ് കേട്ടോ. അതായത് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലത്തെ നല്ല നല്ല കാഴ്ചകൾ, അടിപൊളി കാഴ്ചകളാണ് ഈ AR360 by ഐശ്വര്യ റാം എന്നുള്ള ചാനലിൽ കൂടെ കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചിലപ്പം ഈ സൗത്ത് ആഫ്രിക്കയിലൊന്നും പോയി കാണാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. പക്ഷെ സൗത്ത് ആഫ്രിക്കയിലെ ഓരോ സ്ഥലങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ചാനലാണ്. അപ്പോൾ ചാനലിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് പോയി കണ്ട് നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ലി തട്ട് ഞാൻ ഈ ഒരു പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവി വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ഈ പാത്രം വെച്ച് കൊടുത്ത് നമ്മളിത് മൂടി വെക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് ഒരു 6-7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് ആവി കയറ്റിയെടുക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മൂടി വെക്കാം. ഇതാ അപ്പം മൂടി വെച്ചു. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 3 മിനിറ്റ് ഒക്കെ ആയി കാണും. ഞാനൊന്ന് തുറന്ന് നോക്കി ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മേലെ അല്പം പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കണമായിരുന്നു, പക്ഷെ ഞാൻ ഇടാൻ മറന്നുപോയി, പെട്ടെന്നാണ് ഓർത്തത്. പക്ഷേ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ടോ ഇത് അത്യാവശ്യമൊക്കെ ഇങ്ങനെ നന്നായിട്ട് തന്നെ വെന്ത പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ മൂടി വെച്ച് ഒരു 3 മിനിറ്റും കൂടെ വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് 6 മിനിറ്റ് ആയി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ഈ ഒരു എന്താ പറയുക, കേക്കെന്നോ അല്ലെങ്കിൽ അപ്പംന്നോ എന്ത് വേണമെങ്കിലും പറയാം, ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടി പിടിക്കും അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ അകം വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ടോ നമുക്കൊന്ന് കുത്തി ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാന്ന് കണ്ടില്ലേ, നല്ല ക്ലിയറായിട്ടും ക്ലീൻ ആയിട്ടും വന്നിട്ടുണ്ട്, ഒട്ടി പിടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിനർത്ഥം ഇതിനകമൊക്കെ വെന്തിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ചൂടാറട്ടെ, ഇത് മുഴുവനായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞെന്നാൽ തന്നെ ഇത് വിട്ട് കിട്ടും. കാരണം നമ്മൾ ഇതിനകത്ത് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തത് കൊണ്ട് കണ്ടോ, നോക്കി കാണാനൊക്കെ നല്ല ഭംഗിയാണ്.
ശരിക്കും ഒരു കപ്പ് കേക്ക് ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ റവയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരിയും കൂടെ ഹെൽത്തിയാണ്. ഇതിനകത്ത് നമ്മൾ ഒത്തിരി എന്താ പറയുക എണ്ണയോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. എല്ലാം കൂടെ മിക്സിയിലിടുക, ഒരു അടി അടിക്കുക, എന്നിട്ടിത് ഇഡ്ലിത്തട്ടിൽ ഒന്ന് ആവി കയറ്റി എടുക്കുക. അപ്പോൾ ഇതാ ഇത് ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല പഞ്ഞു പഞ്ഞു പോലെയാണ്. അപ്പോൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു ഒരു പഞ്ഞപ്പം എന്നൊക്കെയാണ് ഞാൻ പറയുക. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതാ ഞാൻ സ്പൂൺ വെച്ചിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒത്തിരി ഒട്ടിപ്പിടിക്കോ അങ്ങനെയൊന്നുമില്ല, വളരെ ഈസി ആയിട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ആയതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഡ്ലിത്തട്ടിൽ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഇഡ്ലിത്തട്ടിൻ്റെ കുഴിയിൽ ഒത്തിരി നിറച്ചൊഴിക്കരുത്, കാരണം ഇത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നിറച്ച് കഴിഞ്ഞെന്നാൽ നമുക്കൊരു ഷേപ്പ് ഇല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി ഭാഗത്തോളം മാത്രം ഒന്ന് നിറച്ചിട്ട് നമുക്ക് ആവി കയറ്റെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാ നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.